ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സൗദസ് ദുനിയ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് അഗ്ലോണിമ ചെടിയായിട്ട് തന്നെയാണ്. നമ്മളൊരു 6 മാസം മുമ്പ് ഈ വീഡിയോ ചെയ്തിരുന്നു. അതായത് നമ്മൾ ഇതിൻ്റെ പ്ലാന്റ് കിട്ടിയിട്ട് നമ്മളത് നടുന്ന വീഡിയോ ആണ് അന്ന് കിട്ടിയിരുന്നത്. ഇന്നിപ്പോൾ 6 മാസം കൊണ്ട് തന്നെ ഇതിൽ കുറച്ചൊക്കെ തൈകൾ വന്നിട്ടുണ്ട്. ഓരോന്നിലും 4, 5 തൈകളൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പാർട്ടായ മദർ പ്ലാന്റ് നമ്മൾ മാറ്റി കുഴിച്ചിടുകയാണ്. മദർ പ്ലാന്റ് ആയിട്ടില്ല, ആവുന്നേ ഉള്ളൂ. എന്നാലും നമ്മളത് വേറൊരു ചട്ടിലോട്ട് മാറ്റി കുഴിച്ചിടുകയാണ്. തൈകളൊക്കെ ഇതിൽ തന്നെ വെച്ചിട്ട് ഈ ഗ്രീനും പിങ്കും കൂടി വരുന്ന ലീവ്സൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് മാറിയിട്ട് പിങ്കോ റെഡോ ആയിട്ട് വരും. ഇതൊക്കെ കണ്ടില്ലേ, നമുക്ക് അത്യാവശ്യം തൈകളൊക്കെ ചിലതൊന്ന് വരുന്നുണ്ട്, ചിലതിൽ കുറേ തൈകളായിട്ടുണ്ട്. സോ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ചെടി തന്നെയാണ് അഗ്ലോണിമ. എല്ലാവരും ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വീട്ടിൽ വെക്കുന്ന ചെടിയാണ് അഗ്ലോണിമ. സോ നമ്മളത് മാറ്റി കുഴിച്ചിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ അതിനെ ഇട്ട് കൊടുക്കേണ്ടത്, ഈ 6 മാസം കൊണ്ട് എങ്ങനെയാണ് ഇത് ഇത്ര വളർന്നത്, അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ നമ്മൾ ഇന്ന് പ്രൊപ്പഗേഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. സോ നമുക്കൊന്ന് കണ്ടാലോ. അത് നമ്മൾ മണ്ണ് റെഡിയാക്കിയാണ്. ഇത് നമ്മൾ മണ്ണെടുത്തിട്ടുണ്ട്, പിന്നെ നമ്മളെ മുട്ടത്തോട് ഉണക്കി പൊടിച്ചതാണ്, പിന്നെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയ വളമാണിത്. ഈ വളത്തിൽ നമ്മൾ അടുക്കള വേസ്റ്റും ചകിരിച്ചോറും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സാക്കണം. ഇനി നമ്മൾ അതിൻ്റെ മെയിൻ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടെടുക്കുകയാണ്. അത് നമ്മൾ അതിൽ നിന്ന് മുറിച്ചു. ഇനി നമ്മൾ അതിൽ വല്ല ഫംഗസോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല. അപ്പോൾ നമ്മളത് എന്താ ചെയ്യേണ്ടത്, കുറച്ച് സാഫ് എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മളത് അതിന് മുകളിൽ തേച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മൾ മുറിച്ച തൈയിൻ്റെ ഭാഗത്തും നമ്മൾ സാഫ് തേച്ച് കൊടുക്കും. നമ്മൾ തൈകൾ അതിൽ വെച്ചിട്ട് അതിൻ്റെ മെയിൻ പാർട്ട് നമ്മൾ പറിച്ചിട്ടെടുക്കുകയാണ്. വീണ്ടും നമ്മൾ സാഫ് അതിന് മുകളിലൊന്ന് തേച്ച് കൊടുക്കും. നമ്മൾ ഈ മണ്ണിൽ വേറൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ഒന്നും നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കണില്ല. നമ്മൾ മുന്നേ ചെയ്ത വീഡിയോൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മണ്ണ് മിശ്രിതം ഓരോ ചട്ടിയിലോട്ടും ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണില്ല, മുക്കാൽ ഭാഗം മാത്രമേ നിറക്കണുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കട്ടിയുള്ള മണ്ണ് എടുക്കാൻ പാടില്ല. ഇനി നമ്മൾ അതിൽ ഇതേപോലെ ഒരു വിരൽ കൊണ്ട് നമ്മളൊരു ചെറിയ കുഴിയാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ പ്ലാന്റ് അതിലോട്ട് വെച്ച് കൊടുക്കുക. മണ്ണ് എല്ലായിടത്തും നന്നായിട്ട് ആക്കിയിട്ട് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. ഈ ഗ്രീൻ കളറൊക്കെ മാറിയിട്ട് നല്ല പിങ്ക് കളറായിട്ട് ലീഫ് വരും. നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിന് നമുക്ക് അത്ര വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കാൻ പാടില്ല. പിന്നെ നല്ലോണം വെയിലും തട്ടാൻ പാടില്ല. ഒരു 4-5 മണിക്കൂർ മാത്രമേ നമുക്ക് ഇതിന് വെയിലിൻ്റെ ആവശ്യമുള്ളൂ. ഇതിന് നമ്മൾ കുറച്ച് ഷാഡി ആയിട്ടുള്ള പ്ലേസിൽ വേണം വെക്കാൻ. ബട്ട് അത്ര അങ്ങോട്ട് തണലത്ത് ആവാനും പാടില്ല. ഇത് നമ്മൾ നട്ടതിന് ശേഷം നമ്മൾ ഒരാഴ്ച അത് വെയിലില്ലാത്ത സ്ഥലത്ത് വേണം വെക്കാനും. എന്നിട്ട് നമുക്ക് പതുക്കെ പതുക്കെ വെയിൽ കാണിച്ച് തുടങ്ങാം. ഇനി നമുക്ക് ഇതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല ഗ്ലൈസിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് നീം ഓയിൽ ഇല്ല, അത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു കോട്ടൻ്റെ തുണി കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒപ്പി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇലകൾക്കൊക്കെ നന്നായിട്ട് ഗ്ലൈസിങ് കിട്ടും. നമ്മളെടുത്തിപ്പം ഇതുകൂടാതെ തന്നെ വേറെയും കുറേ അഗ്ലോണിമങ്ങളും കലാത്തികളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ കുറേ ഇൻഡോർ പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഇതിനെ നമ്മളെടുത്തൊരു 25 പരം ചെടികളുണ്ട് നമ്മളെടുത്ത്. സോ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുന്നതാണ്, നമ്മളെ കോൺടാക്ട് ചെയ്യാം. സോ നമ്മളൊരു ചെറിയ എഗ്ലോണിമൻ്റെ വീഡിയോ ഇവിടെ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി നമ്മൾ വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഇത് ഷെയർ ചെയ്യുക. അറിയാത്ത കുറേ ഫ്രണ്ട്സിൻ്റെ അവർക്കൊക്കെ ഷെയർ ചെയ്യുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.